പാലത്തിന്റെ സ്പാനുകൾക്കിടയിലെ വിടവുകൾക്കിടയിൽ പോയ മൊബൈൽ ഫോൺ തിരികെ കിട്ടുമെന്ന് ആരും പ്രതീക്ഷിക്കില്ല. അതും തിരക്കേറിയ ആലുവ മാർത്താണ്ഡവർമ്മ പാലത്തിൽ. എന്നാൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ നീണ്ട പരിശ്രമം ഫലം കണ്ടു. ആ വാർത്തയിലേക്ക്. കഴിഞ്ഞ ദിവസം രാവിലെ 9 മണിയോടെയായിരുന്നു സംഭവം. സുഹൃത്തിന്റെ ബൈക്കിന് പിന്നിലിരുന്ന് കോളേജിലേക്ക് പോയ വിദ്യാർത്ഥിനിയുടെ വില കൂടിയ മൊബൈൽ ഫോണാണ് മാർത്താണ്ഡവർമ്മ പാലത്തിലെ കുഴിയിൽ ചാടിയപ്പോൾ ബാഗിൽ നിന്നും തെറിച്ചുപോയത്. റോഡിൽ വീണ ഫോൺ കാണാതെയായതോടെ ഇരുവരും ഏറെ നേരം തെരഞ്ഞെങ്കിലും പാലത്തിന്റെ സ്പാനുകൾക്കിടയിലെ വിടവുകൾക്കിടയിലേക്കാണ് ഫോൺ പോയതെന്ന് പിന്നീട് മനസ്സിലാക്കുകയായിരുന്നു. ട്രാഫിക് പോലീസുകാരൻ വിവരമറിയിച്ചതോടെ ഫയർഫോഴ്സുകാരെത്തി. ഏറെ നേരം ശ്രമിച്ചെങ്കിലും ഫയർഫോഴ്സ് ഫോണ് എടുക്കാൻ കഴിഞ്ഞില്ല. ഒടുവിൽ വാഹന നിര നീണ്ടതോടെ 2 മണിക്കൂറോളം നീണ്ട ശ്രമം അവസാനിപ്പിച്ച് ഫയർഫോഴ്സും മടങ്ങി. മൊബൈല് ചാടി 2 പാലത്തിൻ്റെ കൂടി പാൻകടക്കിപ്പോയതായിട്ട് ഞങ്ങൾ വന്ന് ചേർനോട്ടിലെ പാലത്തിനടിയിലേക്ക് ഇറങ്ങി നോക്കിയിട്ട് നിലവിൽ അത് ഇവിടുന്ന് കാണാൻ പറ്റുന്നില്ല. അത് ബെല്ലടിക്കുമ്പോൾ ഫോൺ ബെല്ലടിക്കുന്നുണ്ട്. ഇത് ട്രാഫിക് ഭയങ്കര കാരണം രാത്രി എപ്പോഴും ട്രാഫിക് വരുന്ന സമയത്ത് ഒരിക്കലും തിരിച്ചെടുക്കാനാകാത്ത ഫോണിനു മുകളിലൂടെ യാത്ര ചെയ്യേണ്ടി വരുമെന്ന ദുഃഖത്തിൽ അങ്കമാലിയിലെ സ്വകാര്യ കോളേജിലെ അവസാന വർഷ വിദ്യാർത്ഥിനിയായ അലീന ബെന്നിയും മടങ്ങി. എന്നാൽ അടുത്ത ദിവസം രാവിലെ ഫോൺ തിരിച്ചെടുത്തുവെന്ന സന്തോഷ വാർത്തയാണ് ഫയർഫോഴ്സിൽ നിന്നും അലീനയ്ക്ക് ലഭിച്ചത്. കിട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എല്ലാരും കുറെ അധികം നോക്കിയിട്ടാ സാധനം കിട്ടിയത്. കണ്ടുപിടിച്ചു തന്ന ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിന് വളരെയധികം നന്ദി. ആലുവ ഫയർഫോഴ്സ് ഓഫീസിലെത്തി അലീന ഫോൺ കൈപ്പറ്റി. തന്റെ പാഠഭാഗങ്ങളടക്കം സൂക്ഷിച്ചിരുന്ന ഫോൺ എടുത്ത് നൽകിയ ഉദ്യോഗസ്ഥരോട് നന്ദിയും പറഞ്ഞു. ജനം, കൊച്ചി.